ബാക്ക് ടു ബിസിനസ് അക്കാദമി. മിസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ വിവിധ കോഴ്സുകൾ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും കോഴ്സുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചർ ബിസിനസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആപ്പ് ത്രൂ ക്ലാസ്സും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എക്സാം അടിപൊളിയാക്കിയിട്ട് എഴുതാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് പഠിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സ്റ്റെപ്സ് ടു കാൽക്കുലേറ്റ് മാർക്സിന്റെ ടോട്ടൽ പെർസെൻറ്റേജ്, എങ്ങനെയാണ് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ടോട്ടൽ മാർക്കും ടോട്ടൽ പെർസെൻറ്റേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഡൗട്ട്സ് വരിക എന്ന് വെച്ചാൽ, മറ്റു യൂണിവേഴ്സിറ്റികളെ പോലെയല്ല, ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ തിയറി പേപ്പറിന്റെ മാർക്കിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അതിനൊരു ഡൗട്ട് വരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ കാൽക്കുലേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട്, അപ്പൊ അതൊന്ന് മിസ് ക്ലിയർ ചെയ്തു തരാം. ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്, പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ തന്നെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ്, എന്തൊക്കെയാണ് ഇതിനൊരു സ്റ്റെപ്സ്, എങ്ങനെയാണ് ടോട്ടൽ പെർസെൻറ്റേജ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ എല്ലാ കുട്ടികൾക്കും വിസിബിൾ ആണെന്നാണ് വിചാരിക്കുന്നത്, മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാൽക്കുലേറ്റ് 30% ഓഫ് അസൈൻമെന്റ് മാർക്സ് ഫോർ ഈച്ച് സബ്ജക്ട്. നിങ്ങൾ എത്ര അവിടെ നിങ്ങളുടെ കോഴ്സിൽ എത്ര സബ്ജക്ട് ഉണ്ടോ അത്രയും കോഴ്സിന്റെ 30% ഓഫ് അസൈൻമെന്റ് മാർക്ക് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ രണ്ടാമത്തത് കാൽക്കുലേറ്റ് ദ 70% ഓഫ് TEE മാർക്സ് ഫോർ ഈച്ച് സബ്ജക്ട്. അതിനുശേഷം തിയറി പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് അതിന്റെ 70% എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ മൂന്നാമത്തെ കാര്യം എന്താണ്, കാൽക്കുലേറ്റ് ദ സബ്ജക്ട് മാർക്സ് ബൈ ആഡിങ് 30% ഓഫ് അസൈൻമെന്റ് മാർക്സ് ആൻഡ് 70% ഓഫ് TEE മാർക്ക്. അതായത് നിങ്ങൾക്കിപ്പോ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുവച്ചു, ദെൻ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഫൈനൽ ഒരു മാർക്കായിട്ട് ചെയ്യുന്നത്, അതായത് ഈ 30% ഓഫ് അസൈൻമെന്റ് സ്കോർ ആയത് 70% ഓഫ് തിയറി പേപ്പറിന് കിട്ടിയിട്ടുള്ള സ്കോർ. ഓക്കെ അല്ലേ, അങ്ങനെയാണ് ഇവിടെ കൊടുത്തത് അല്ലേ. നാലാമത്തെ കാര്യം എന്താണ്, കാൽക്കുലേറ്റ് ദ ടോട്ടൽ മാർക്സ് ഒബ്ടെയിൻഡ് ബൈ സമ്മിങ് അപ്പ് ഓഫ് ദി സബ്ജക്ട് മാർക്സ്. ദെൻ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ മാർക്കും കൂടെ, ഈ ടോട്ടൽ കിട്ടിയ എല്ലാ മാർക്കും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് വെക്കുകയാണ്. ദെൻ കാൽക്കുലേറ്റ് ടോട്ടൽ പെർസെൻറ്റേജ്, ദെൻ ലാസ്റ്റ് ആണ് നമ്മൾ ടോട്ടൽ പെർസെൻറ്റേജ് കാണുന്നത് അല്ലേ. അപ്പൊ എങ്ങനെയാണത് കാണുന്നത്, ടോട്ടൽ മാർക്സ് ഒബ്ടെയിൻഡ്, ഈ കിട്ടിയിരിക്കുന്ന മൊത്തം മാർക്ക്, ഈ കിട്ടിയിരിക്കുന്ന മൊത്തം മാർക്കിന് നമ്മൾ എന്ത് ചെയ്യാണ് ടോട്ടൽ, നമുക്കിപ്പം 8 പേപ്പറാണെങ്കിൽ 100 മാർക്കിനാണെങ്കിൽ 800 ആയിരിക്കും അല്ലെ. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു പേപ്പറിനൊക്കെ നിങ്ങൾക്ക് 50 മാർക്കിനാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യും, അതനുസരിച്ചിട്ട് ലെസ് ചെയ്യേണ്ടി വരും. അപ്പം 800ലാണെങ്കിൽ അപ്പൊ കിട്ടിയ മാർക്ക് ഇപ്പോൾ നമുക്ക് ഒരു 550 ആണ് കിട്ടിയതെങ്കിൽ 550 ÷ 800 × 100 ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഇത് ഒന്ന് മിസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് ഒരു ഗ്രേഡ് കാർഡ് രൂപത്തിലേക്ക് വരുന്ന സമയത്ത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഒരു പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫസ്റ്റില് തന്നെ സബ്ജക്ട് കോഡ്. അപ്പം ഇവിടെ 8 പേപ്പേഴ്സ് വരുന്ന ഡിഗ്രി അല്ലെങ്കിൽ PG പ്രോഗ്രാമിന്റെ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഫോർ എക്സാമ്പിൾ ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ സംശയം വരേണ്ടതില്ല, എനിക്ക് ഈ ഒരു പേപ്പറിലല്ലോ എന്നുള്ളതൊന്നും നിങ്ങൾ ഡൗട്ട് ആവേണ്ട വിഷയമൊന്നുമില്ല. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ, സബ്ജക്റ്റിന്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 800 മാർക്കിലാണ് ഇവിടെ നമുക്ക് മൊത്തം എക്സാം വരുന്നത്. ഓക്കെ അല്ലേ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ അസൈൻമെന്റ് മാർക്ക് എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു, അതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോളത്തിൽ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, 80, 85, 60, 75, 65, 70, 90, 95. ഓക്കെ, ദ നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തത് തിയറി മാർക്സ് ആണ്, നമ്മുടെ തിയറി എക്സാം എഴുതിയതിന് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കാണ് നെക്സ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. 70, 75, 70, 85, 55, 60, 80, 75. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇതുവരെ നമുക്ക് കിട്ടിയ മാർക്കാണ്, ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. 30% ഓഫ് അസൈൻമെന്റ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു അസൈൻമെന്റ് മാർക്കിന്റെ, അതായത് ഈ ഒരു 80, 80 യുടെ 30% ആണ് ഇവിടെ 24 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ 80 മാർക്കിന്റെ 30% ആണ്
24 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 85-ന്റെ 30% ആണ് 25.5. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നിങ്ങൾ മറ്റുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 28.5 വരെ എമൗണ്ട് കിട്ടും. നെക്സ്റ്റ്, ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 30% അസൈൻമെന്റ് സ്കോർ എല്ലാ പേപ്പറിൻ്റെതും കണ്ടുവച്ചു. നെക്സ്റ്റ്, 70% ഓഫ് TEE മാർക്ക്. 70% ഓഫ് TEE മാർക്ക് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള തിയറി പേപ്പറിന്റെ 70, ഈ ഒരു 70 70% ആണ് 49 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള 75 70% ആണ് 52.5 എന്ന് പറയുന്നത്. ക്ലിയർ ആണ്, മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഈ താഴെ 75 വരെയുള്ള തിയറി പേപ്പറിന്റെ മാർക്കിന്റെ 70% കാൽക്കുലേഷൻ ആണ് അതാ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചു? അസൈൻമെന്റിന്റെ അസൈൻമെന്റ് സ്കോറിനെ നമ്മൾ 30% അസൈൻമെന്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ തിയറി മാർക്കിന് നമ്മൾ എന്ത് ചെയ്തു? തിയറി മാർക്കിന്റെ 70% ഇതാ നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ മാർക്കിലേക്ക് അല്ലെങ്കിൽ ടോട്ടൽ പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകും സബ്ജക്ട് മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ 30% ഓഫ് അസൈൻമെന്റ് മാർക്ക് ആൻഡ് 70% ഓഫ് TEE. ഓക്കെ, തിയറി പേപ്പറിന്റെ മാർക്ക്, തിയറി എക്സാമിനേഷന്റെ മാർക്കാണ് അല്ലെ. അപ്പം ഈ ഒരു 24 + 49 25.5 + 52.5 ഇത്തരത്തില് നിങ്ങളുടെ ഈ രണ്ട് മാർക്കും കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ മാർക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ ആയിട്ട് 585 എന്ന് പറഞ്ഞ അത്രയും മാർക്കാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇപ്പം തിയറി എക്സാമിന്റെ മാത്രം മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഇത്രയും എന്ത് വരില്ല, ഇത്രയും മാർക്ക് നമുക്ക് കിട്ടില്ല. ഒരു 550 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ അതിലും കൂടുതൽ മാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? നമുക്ക് ഈ ഒരു അസൈൻമെന്റിന്റെ മാർക്കും കൂടുതലൊക്കെ ആഡ് ചെയ്ത സമയത്ത് മനസ്സിലാവും അല്ലെ. അപ്പൊ നമുക്കിവിടെ മനസ്സിലാവും, ഇവിടെ 70 ആയിരുന്നു ഫസ്റ്റില്, തിയറിയുടെ മാർക്ക് 70 ആയിരുന്ന സമയത്ത് ഇവിടെ 73 ആയിട്ടുണ്ട്. ഇവിടെ 85 ആയ സമയത്ത് ഇവിടെ എന്തായിട്ടുണ്ട്? 81 ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു മാർക്കിനെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? 585 ഡിവൈഡഡ് ബൈ 800 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 73% ആണെന്ന് കിട്ടും. സോ നിങ്ങളുടെ ഈ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആയി വരുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോട്ടൽ മാർക്സ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇംപ്രൂവ് ആയിട്ടുണ്ടോ, നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പം അതിൽ മാർക്കും നമ്മുടെ തിയറി എക്സാമിന് മാർക്കും കൂടെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് മാർക്ക് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ പേപ്പറിനതനുസരിച്ച് നോക്കാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, എങ്ങനെയാണ് നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൽ ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ പുതിയ അപ്ഡേഷനും പുതിയ വീഡിയോസും ആയിട്ട് മിസ് ഇനിയും വരുന്നതാണ്. അപ്പൊ എല്ലാ കുട്ടികൾക്കും താങ്ക് യു.